ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മളൊരു ഇൻട്രഡക്ഷൻ ഓഫ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടിരുന്നു, അതുപോലെ തന്നെ ട്യൂഡൽ ഫാക്ടേഴ്സിൻ്റെ കാൽക്കുലേഷൻസും കണ്ടിട്ടുണ്ടായിരുന്നു. സോ മെയിൻലി ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓർ FFT എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഡെസിമേഷൻ ഇൻ ടൈമും അതുപോലെ തന്നെ ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസിയും. സോ അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഡെസിമേഷൻ ഇൻ ടൈമാണ് നമ്മൾ ഈ ലെക്ചറിൽ കാണാൻ പോകുന്നത്. സോ ഡെസിമേഷൻ ഇൻ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് റാഡിക്സ് DIT FFT അൽഗോരിതം. ആ പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ദാറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട് പോയിൻ്റ് എൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പവർ ഓഫ് 2. ദാറ്റ് ഇസ് എൻ ഇസ് ഈക്വൽ ടു 2 raised to m എന്നുള്ള ഫോമിലാണ് നമുക്ക് എപ്പോഴും കിട്ടുക. സോ ബേസിക്കലി നമുക്ക് ഈ ഒരു DIT പ്രോബ്ലം കിട്ടുന്ന സമയത്ത് എപ്പോഴും എന്താണ് 2 പവറുള്ള വാല്യൂസ് സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ഒന്നുകിൽ 4 8 അല്ലെങ്കിൽ 16 ആ രീതിയിലുള്ള സീക്വൻസുകളായിരിക്കും നമുക്ക് കിട്ടുക. അതേസമയത്ത് ഓഡ് നമ്പേഴ്സൊക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മളതിനെ ഈവൻ ആക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. മോസ്റ്റ്ലി നമുക്ക് പ്രോബ്ലത്തിന് തരിക ഒന്നുകിൽ 4 അല്ലെങ്കിൽ 8 ആയിരിക്കും. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ നമ്മൾ X(n) എന്ന് പറയുന്ന സീക്വൻസ്, ഒരു എൻ പോയിൻ്റ് സീക്വൻസ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ആ എക്സ് പോയിൻ്റ് സീക്വൻസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഇസ് ഈവൻ പാർട്ടായിട്ടും ഓഡ് പാർട്ടായിട്ടും ഡിവൈഡ് ചെയ്യാണ്. ഈവൻ പാർട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് X(2n) അല്ലെ. X(2n) എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഈവൻ പൊസിഷൻ വാല്യൂസ് ആയിരിക്കും. അതുപോലെ X(2n+1) എന്ന് പറയുന്ന സീക്വൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓഡ് പൊസിഷൻ വാല്യൂസ് ആയിരിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ DFTയുടെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ DFT? X(k) = n = 0 to n-1 X(n)(2)W(n)(n)k) അല്ലേ. ഇനി ഈ X(n)നെ നമ്മൾ രണ്ട് പാർട്ടാക്കിയല്ലോ. സോ ഈ രണ്ട് പാർട്ടും നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, നമുക്കറിയാം ഇത് ഒരു ഹാഫ് ആണ്, ഇത് അനദർ ഹാഫ് ആണ്. സോ ഇവിടെ നമുക്ക് എന്താണ്, ഈവന് പകുതിയായിരിക്കും വരിക, ഓഡിന് പകുതിയായിരിക്കും വരിക. സോ നമ്മുടെ സീക്വൻസ് എങ്ങനെ മാറും, n = 0 to n/2-1 X(2n) നമ്മളുടെ ഈവൻ്റെ വാല്യൂ X(2n) WN raised to n അവിടെ നമുക്ക് 2n വരും into k പ്ലസ് ഓഡ് പാർട്ടിന് n = 0 to അതേപോലെ തന്നെ നമുക്ക് അടുത്ത പാർട്ട് ഉണ്ടാവും. ദാറ്റ് ഇസ് n = 0 to n/2-1. സോ ആ കേസിൽ നമുക്ക് എന്താ വരും, ഇവിടെ 2n+1 ആണ്. സോ X(2n+1) ഇൻറ്റു ട്വിഡിൽ ഫാക്ടർ WN raised to n വരുന്നിടത്ത് നമുക്ക് എന്ത് വരും, 2n+1 വരും അല്ലേ, ഇൻറ്റു k. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ X(n)ൽ ഈവൻ ആൻഡ് ഓഡ് പാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് കിട്ടുക. സോ ഇതിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എന്താ വരുന്നത്, WN raised to 2n+1 into k ആണ് വരുന്നത്. സോ ഈ കെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, രണ്ട് പാർട്ടുകൾ കിട്ടും. ഇതിൽ WN raised to k എന്ന് പറയുന്ന ടേമിൽ n ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് പുറത്തേക്ക് എടുക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഈ ഫസ്റ്റ് പാർട്ട് അതേപോലെ തന്നെ വരുന്നു, ഇതിൽ നിന്ന് WN raised to k എന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് n = 0 to n-1 X(2n+1) into ട്വിഡിൽ ഫാക്ടർ ബാക്കി വരുന്ന WN raised to 2n k നമുക്കവിടെ കിട്ടി അല്ലേ. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വി ആർ യൂസിങ് എ പ്രോപ്പർട്ടി ഓഫ് ട്വിഡിൽ ഫാക്ടർ. ദറ്റ് ഇസ് WN raised to 2 എന്ന് പറയുന്ന ഒരു ടേം ആണെങ്കിൽ വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ് e raised to -j 2π/n into 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, ഈ 2 നമ്മൾ താഴോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, e raised to -j 2π/n/2 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാം. സോ ഈ ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, വിച്ച് ഇസ് ഈക്വൾ ടു ട്വിഡിൽ ഫാക്ടർ സഫിക്സിനകത്ത് നമ്മൾ എന്നിന് പകരം n/2 എന്ന് കൊടുക്കാം. വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്. സോ WN raised to 2 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം, WN/2 എന്നുള്ള ഫോമിലും നമുക്ക് എഴുതാം. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഇവിടെ നമുക്കൊക്കെ എന്താ വരുന്നത്, WN raised to 2 എന്നുള്ള ഫോം വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം, അതിൻ്റെ താഴെ WN/2 എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ ഇങ്ങനെ നമ്മൾ എന്തിനാണ് മാറ്റി എഴുതുന്നത്, നമുക്കിവിടെ ലിമിറ്റ് വരുന്നത് എന്താണ്, n = 0 to n/2-1 ആണ്. ഇവിടുത്തെ കേസിൽ നമ്മൾ 0 to n-1 ആണ്, അതുകൊണ്ട് നമ്മളിവിടെ n എഴുതിയിരുന്നു അല്ലേ. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ raised to 2 എന്നുള്ളത് മാറ്റിയിട്ട് W
n/2 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്കിതിനെ ഒരു ഡി എഫ് ടിയുടെ ഫോമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്, ഇവിടെ നമുക്ക് ഈവൻ പാർട്ടുണ്ട്, ഓഡ് പാർട്ടുണ്ട്. സോ ഈവൻ പാർട്ടിൻ്റെ ഡി എഫ് ടി കണ്ടതുപോലെയാണ് നമ്മുടെ ഈ ഇക്വേഷൻ അല്ലേ. ഓൺലി തിങ് നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്, അതിനനുസരിച്ച് ട്യൂഡൽ ഫാക്ടറും മാറിയിട്ടുണ്ട് അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദിസ് ഇസ് നത്തിങ് ബട്ട് എക്സ് ഇ ഓഫ് കെ. നമ്മൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എക്സ് ഇ ഓഫ് കെ, ഇതിൻ്റെ ഡി എഫ് ടി ആണ് എക്സ് ഇ ഓഫ് കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡി എഫ് ടി ആണ് എക്സ് ഒ ഓഫ് കെ. അതിൻ്റെ കൂടെ ഡബ്ല്യു എൻ റേസ് ടു കെ എന്നുള്ള ടേം നമുക്കവിടെ വരുന്നുണ്ട്. സോ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ കെ ഈസ് ലെസ് ദാൻ n/2 എന്നുള്ള ഫോം. സോ അതിൻ്റെ ഒരു പാർട്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്കവിടെ കിട്ടി. ഈ സിമട്രി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഓൾസോ ചേഞ്ച് ദിസ് ഇക്വേഷൻ. That is w n raised to k plus n/2 എന്ന് പറയുന്നതിനെ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ദിസ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ട്യൂഡൽ ഫാക്ടർ. സോ ഇത് നമ്മളിവിടെ കൊണ്ടുവരികയാണ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ മാറും, എക്സ് ഓഫ് കെ ഇസ് ഈക്വൾ ടു ഈവൻ പാർട്ടിൽ നമ്മൾ കെ മൈനസ് n/2 എന്ന് എഴുതുന്നു, മൈനസ് ദിസ് ട്യൂഡൽ ഫാക്ടർ. അതിൽ നമ്മൾ ഈ കെക്ക് പകരം കെ മൈനസ് n/2, ഇവിടെയും നമ്മൾ കെക്ക് പകരം കെ മൈനസ് n/2. സിമിലർലി ഓഡ് പാർട്ടിലും കെക്ക് പകരം കെ മൈനസ് n/2. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ n/2. നമ്മളൊരു ഫസ്റ്റ് ഹാഫ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ബാക്കി ഹാഫ് കാണണമെങ്കിൽ ഈ ഇക്വേഷനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി ഹാഫ് കാണാൻ പറ്റുള്ളൂ. സോ ആ ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൻ്റെ എക്സ്പ്രഷനും നമ്മൾ എഴുതി. സോ നമുക്ക് ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ഡി എഫ് ടി എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻസ് ഞാനിങ്ങനെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കതൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പം ആ ഇഷ്യൂസ് നമുക്ക് മാറിക്കിട്ടും. സോ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, ദിസ് വൺ ആൻഡ് ദിസ് വൺ. സോ നമുക്കവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എൻ ഇസ് ഈക്വൽ ടു 8. സോ ഈ ഇക്വേഷനിൽ നമ്മൾ എന്നിന് 8 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കൊടുത്തിട്ട് ഈ എക്സ്പ്രഷൻസ് എങ്ങനെ വരുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മോസ്റ്റ്ലി എക്സാമിന് 8 അല്ലെങ്കിൽ 4 ആണ് ചോദിക്കുക. സോ എൻ ഇസ് ഈക്വൾ ടു 8 ആണെങ്കിൽ നമുക്ക് എന്താണ്, 4 ഈവൻ പാർട്ടും 4 ഓഡ് പാർട്ടും ഉണ്ടാവും അല്ലേ. സോ ഈവൻ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, എക്സ് ഇ ഓഫ് 0 എന്ന് പറയുന്നത് 0, എക്സ് ഇ ഓഫ് 1 എന്ന് പറയുന്നത് 2, എക്സ് ഇ ഓഫ് 2 എന്ന് പറയുന്നത് 4, എക്സ് ഇ ഓഫ് 3 എന്ന് പറയുന്നത് 6. 0, 2, 4, 6 എല്ലാം ഈവൻ പൊസിഷനിലുള്ള വാല്യൂസ് ആണ്. സോ ആ 8 എണ്ണത്തിൽ 4 എണ്ണം ഞാൻ ഈവൻ പാർട്ടായിട്ട് എടുത്തു. അതുപോലെ തന്നെ ഓഡ് പാർട്ട് വരുന്ന സമയത്ത് എന്താ, എക്സ് ഓഫ് 0 ഇസ് 1, 3, 5, 7. സോ ദീസ് ആർ ദ ഓഡ് പാർട്സ്. സോ ഈവനും ഓഡും ആയിട്ട് ഞാനിവിടെ മാറ്റി. നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു വി വിൽ ഡിവൈഡ് ദ സീക്വൻസ് ഇൻ ടു 2 parts. സോ ഇനി നമ്മൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ എന്ത് കിട്ടും, എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു എക്സ് ഇ ഓഫ് കെ പ്ലസ് നമ്മൾ എന്നിന് 8 കൊടുക്കുകയാണ്. സോ ട്യൂഡിൽ ഫാക്ടർ ഡബ്ല്യു 8 raised to k എക്സ് ഒ ഓഫ് കെ വരും. ഫോർ 0 less than k less than or equal to 3, ആദ്യത്തെ 4 എണ്ണത്തിന് എനിക്ക് ഈ ഇക്വേഷനാണ്. അടുത്ത 4 എണ്ണത്തിന് എനിക്ക് എന്ത് ഇക്വേഷൻ വരും, എക്സ് ഇ ഓഫ് കെ മൈനസ് 4 മൈനസ് ദ ട്യൂഡിൽ ഫാക്ടർ ഇൻ ടു എക്സ് ഒ ഓഫ് കെ മൈനസ് 4, 4, 4 to 7. സോ ആദ്യത്തെ 0 to 3 വരെയുള്ള പൊസിഷനെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും, അടുത്ത 4 to 7 വരെയുള്ള പൊസിഷനെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ആദ്യം നമുക്ക് കെക്ക് 0 എടുത്ത് നോക്കാം. ദാറ്റ് ഇസ് എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എനിക്ക് എന്താ വരിക, എക്സ് ഇ ഓഫ് 0, കെക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0, ഇവിടെ കെക്ക് 0 കൊടുക്കാം, ഡബ്ല്യു 8 raised to 0 ആണ് വരിക, ദെൻ എക്സ് ഓഫ് 0 അല്ലേ. ഫസ്റ്റ് നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമ്മൾ കെക്ക് 1 കൊടുത്തു കഴിഞ്ഞാലോ, എക്സ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എക്സ് ഇ ഓഫ് 1 പ്ലസ് ഡബ്ല്യു 8 raised to 1 എക്സ് ഓഫ് 1. 2 കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. 3 കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ കിട്ടും. സോ 0, 1, 2, 3 നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തു. ഇനി നമുക്ക് 4, 5, 6, 7 കാണണം, അതിന് നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. എക്സ് ഓഫ് 4 നമുക്ക് എന്തായിരിക്കും കിട്ടുക, കെക്ക് നമ്മൾ 4 കൊടുക്കും. സോ എക്സ് ഇ ഓഫ് 4 - 4 എന്താണ്, വിച്ച് ഇസ് 0 മൈനസ് ഡബ്ല്യു 8 raised to 4 - 4 എഗെയിൻ 0. സോ ഡബ്ല്യു 8 raised to 0 ദെൻ എക്സ് ഓഫ് 4 - 4 0. ദാറ്റ് ഇസ് എക്സ് 4 എന്ന് പറയുന്നത് എനിക്ക് എന്താ കിട്ടിയത്, എക്സ് ഇ ഓഫ് 0 മൈനസ് ഡബ്ല്യു 8 0 എക്സ് ഓഫ് 0. ഇതുപോലെ തന്നെ ഞാൻ 5 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ഇക്വേഷൻ വന്നിട്ട്, എക്സ് ഓഫ് 5 ഇസ് ഈക്വൽ ടു എക്സ് ഇ ഓഫ്
ഫൈവ് മൈനസ് ഫോർ ആണ് വരുന്നത്, വണ്ണ് വരും. അതേപോലെ തന്നെ ഇവിടെയും എക്സ് ഓഫ് വണ്ണ് വരും, ഡബ്ല്യു എയ്റ്റ് റേസ് ടു വണ്ണാണ് വരിക, ലൈക്ക് ദിസ്. അതുപോലെ എക്സ് ഓഫ് സിക്സ് ഇങ്ങനെ വരും, എക്സ് ഓഫ് സെവൻ ഇങ്ങനെ വരും. സോ ഈ നാല് ഇക്വേഷൻസ് നമ്മൾ നോക്കിയാൽ എക്സ് ഓഫ് സീറോയും എക്സ് ഓഫ് ഫോറും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഓൺലി തിങ് ഈ സൈൻ ചേഞ്ചിങ് മാത്രമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ വണ്ണും ഫൈവും ടുവും സിക്സും ത്രീയും സെവനും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമുക്കൊരു ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ബട്ടർഫ്ലൈ ഡയഗ്രാം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൽ നമ്മളൊരു സ്റ്റേജായിട്ട് ഇവിടെ എടുക്കുകയാണ്, ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇതിൽ നമ്മൾ രണ്ട് ആരോസ് കൊടുക്കുകയാണ്, ഒന്ന് ഈ ബോട്ടത്തു നിന്ന് ഹൈലേക്കുള്ളതും ഒന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ളതും. ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ബട്ടർഫ്ലൈ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇതിൽ ഈ എക്സ് ഇ ഓഫ് സീറോ എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്തു, അതുപോലെ തന്നെ എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് വരുന്ന എന്താണ്, എക്സ്ട്രാ ആയിട്ട് ട്വിഡിൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ ട്വിഡിൽ ഫാക്ടറും ജസ്റ്റ് ഇവിടെ ഡബ്ല്യു എയ്റ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന രണ്ട് ഔട്ട്പുട്ടുകളാണ് നമുക്ക് വേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ എക്സ് ഓഫ് സീറോ ഉണ്ട്, അതുപോലെ തന്നെ എക്സ് ഓഫ് ഫോറും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, എക്സ് ഇ ഓഫ് സീറോ പ്ലസ് എക്സ് ഓഫ് സീറോ ഇൻ ടു ഡബ്ല്യു എയ്റ്റ് റേസ് ടു സീറോ ആണ്. സോ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ഇ ഓഫ് സീറോ പ്ലസ് ഡബ്ല്യു എയ്റ്റ് റേസ് ടു സീറോ, ഇവിടെയാണ് നമ്മൾ ഡബ്ല്യു എയ്റ്റ് റേസ് ടു സീറോ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ആരോ ഇങ്ങനെ വരുന്നു, സെക്കൻഡ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വരുന്നു. ഇവിടുന്ന് വരുന്ന സമയത്ത് ഡബ്ല്യു എയ്റ്റ് സീറോ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്നുണ്ട്. സോ രണ്ടും കൂടെ അഡീഷനാണ് നമുക്കവിടെ സംഭവിക്കുന്നത്. ഇനി ഇതേ സമയത്ത് നമുക്ക് മൈനസ് വരുന്ന സെക്ഷൻ നമ്മൾ താഴെയാണ് എഴുതുക. സോ ഇവിടുന്ന് വരുന്ന സമയത്ത് എക്സ് ഇ ഓഫ് സീറോ മൈനസ്, ഇവിടെ നമുക്ക് ബേസിക്കലി ഒരു മൈനസ് വൺ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഇ ഓഫ് സീറോ ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, അതുപോലെ തന്നെ എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്ന സമയത്ത് ഒരു മൈനസ് വണ്ണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ദിസ് ഇസ് ഓൾസോ മൾട്ടിപ്ലൈഡ് ബൈ ദിസ്. സോ എക്സ് ഇ ഓഫ് സീറോ മൈനസ് ഡബ്ല്യു എയ്റ്റ് റേസ് ടു സീറോ, ദാറ്റ് ഇസ് എ ട്രിഡിൽ ഫാക്ടർ, ദെൻ എക്സ് ഓഫ് സീറോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ, നമ്മളുടെ ദിസ് വൺ. സോ ഈ ഒരു സെക്ഷനും കണ്ടു, അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും കണ്ടു. ഇതേപോലെ ഡിഫറെൻറ്റ് ബട്ടർഫ്ലൈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് വണ്ണും ഫൈവും ടുവും സിക്സും ത്രീയും സെവനും കണ്ടുപിടിക്കാം. സോ ഇങ്ങനെ ബട്ടർഫ്ലൈ ഡയഗ്രാം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ബട്ടർഫ്ലൈ മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സിമ്പിളായിട്ട് ജനറൽ ഫോമിൽ നമുക്ക് എഴുതാം, ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എ ബി എന്ന് പറഞ്ഞിട്ട് സീക്വൻസ് റെപ്രസെൻ്റ് ചെയ്യുക, ഇവിടെ ട്വിഡിൽ ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുക. സോ അപ്പർ സൈഡിൽ നമുക്ക് എന്താ വരിക, എ പ്ലസ് ബി ഇൻ ടു ട്വിഡിൽ ഫാക്ടർ, ആൻഡ് ബോട്ടം സൈഡിൽ നമുക്ക് എന്താ വരിക, എ മൈനസ് ബി. ഇവിടെ നിങ്ങളൊരു മൈനസ് കൺസിഡർ ചെയ്താൽ മതി ബോട്ടത്തിൽ മാത്രം. സോ എ മൈനസ് ബി ഇൻ ടു ട്വിഡിൽ ഫാക്ടറാണ് നമുക്കവിടെ വരിക. സോ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക, എന്നാൽ മാത്രമേ നമുക്കിനി അങ്ങോട്ടുള്ള പ്രോബ്ലംസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രാം ആണ് ഇത്. സോ ഈ ഇക്വേഷൻ തെറ്റാതെ പഠിച്ചു വെക്കുക, കാരണം നമുക്ക് ഡി ഐ ടിയും ഡി എഫ് ടിയും നമുക്ക് അവിടെ അവൈലബിൾ ആണ്, രണ്ടും തമ്മിൽ തെറ്റിപ്പോവായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഡി ഐ ടി അൽഗോരിതം ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വരുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം. ദാറ്റ് ഈസ് സോ അവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുക, നമ്പർ ഓഫ് ഇൻപുട്ട് സാമ്പിൾസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾസ് കിട്ടും. ദെൻ ബിറ്റ് റിവേഴ്സൽ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു വണ്ണും ഫോറും, വണ്ണും ഫൈവും ടുവും സിക്സും ത്രീയും സെവനും ആയിരുന്നു റിലേഷൻ വന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സീക്വൻസിനെ ബിറ്റ് റിവേഴ്സൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ബിറ്റ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻസ് ഇങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന് പറഞ്ഞ പൊസിഷൻസ് ആണെങ്കിൽ ഈ പൊസിഷൻസിനെ നമ്മൾ ബൈനറി ഫോമിലേക്ക് മാറ്റി എഴുതും. ദാറ്റ് ഈസ് സീറോ 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 വൺ സീറോ വൺ സീറോ എന്നുള്ള ഫോമിൽ വൺ വൺ വണ്ണ് വരെ നമ്മൾ എന്ത് ചെയ്യും, ബൈനറീനെ മാറ്റി എഴുതും. എന്നിട്ട് ഇതിനെ ബിറ്റ് റിവേഴ്സ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സീറോ 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 എന്നുള്ള റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. സീറോ സീറോ വണ്ണിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വൺ സീറോ സീറോ വരും. അതുപോലെ തന്നെ സീറോ വൺ സീറോ ചെയ്ത് കഴിഞ്ഞാൽ സെയിം മെത്തേഡാണ്, തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ കിട്ടും. സീറോ വൺ വൺ ആണെങ്കിൽ വൺ വൺ സീറോ വരും. സിമിലർലി നമ്മൾ വൺ വൺ വണ്ണിന് തിരിച്ച് അഗെയിൻ ബിറ്റ് റിവേഴ്സ് ചെയ്താലും വൺ വണ്ണിന് തന്നെ ആയിരിക്കും കിട്ടുക. എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. ദിസ് ഇസ് സീറോ, ദിസ് ഇസ് ഫോർത്ത് പൊസിഷൻ, ദിസ് ഇസ് സെക്കൻഡ് പൊസിഷൻ, ദിസ് ഇസ് സിക്സ്ത്, ഫസ്റ്റ്, ദെൻ
ഫിഫ്ത്ത് തേർഡ് ആൻഡ് സെവൻത് പൊസിഷൻ. സോ ഈ വിട്രുവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും നമ്മൾ സീക്വൻസ് അവിടെ എഴുതുക. ഓക്കെ, അതെന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാവും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റേജസ് ആണ് എമ്മിൻ്റെ വാല്യൂ കാണുക എന്നുള്ള അതിൻ്റെ ഇക്വേഷനാണ് ദിസ് വൺ. അത് വളരെ സിമ്പിളാണ്. ദെൻ ഫോർത്ത് വൺ ഇസ് ദ നമ്പർ ഓഫ് മാക്സിമം ബട്ടർഫ്ലൈസ് ഇൻ എ സ്റ്റേജ്. നമുക്ക് പ്രോബ്ലം കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് ഓൾസോ എൻ ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് കാൽക്കുലേറ്റ് ദ ട്വിഡിൽ ഫാക്ടർ. ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ ട്വിഡിൽ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുക. ആൻഡ് ദ സിക്സ് സ്റ്റെപ്പ് ഇസ് ഇവാലുവേറ്റ് എൻ പോയിന്റ് ഡി എഫ് ടി യൂസിങ് ബട്ടർഫ്ലൈ ഡയഗ്രാം. സോ ബട്ടർഫ്ലൈ ഡയഗ്രാംസ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഡീകമ്പോസിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഇസ് സപ്പോസ് 8 പോയിന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡി ഐ ടിയുടെ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ യൂസ് 4 2-point ഡി എഫ് ടി. ദാറ്റ് ഇസ് ഈ 2-point ഡി എഫ് ടിക്ക് രണ്ട് സീക്വൻസ് ഇവിടെ കൊടുക്കും, രണ്ട് സീക്വൻസ് ഇവിടെ കൊടുക്കും, രണ്ട് സീക്വൻസ് ഇവിടെ, രണ്ട് സീക്വൻസ് ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ 8 സീക്വൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, 4 2-point ഡി എഫ് ടിയിൽ കൊടുക്കും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 2 4-point ഡി എഫ് ടി യൂസ് ചെയ്യും. സോ ഇതിൽ നിന്ന് വരുന്ന ഔട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിന് ഇന്നായിട്ട് കൊടുക്കും. അതുപോലെ ഇതിൻ്റെ രണ്ട് ഔട്ടും ഇതിൻ്റെ രണ്ട് ഔട്ടും നമ്മൾ ഇതിന് ഇന്നായിട്ട് കൊടുക്കും. അതിനുശേഷം അടുത്ത സ്റ്റേജിൽ നമ്മളൊരു സിംഗിൾ 8-point ഡി എഫ് ടി യൂസ് ചെയ്യും. സോ അപ്പോൾ എന്താ കിട്ടുക, ഇതിൽ നിന്ന് വരുന്ന 4 ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന 4 ഔട്ട്പുട്ടും നമ്മൾ 8-point ഡി എഫ് ടിയിലേക്ക് കൊടുക്കും. ആൻഡ് വി വിൽ ഗെറ്റ് 1 2 3 4 5 6 7 8 8 വാല്യൂസ് നമുക്കിവിടെ കിട്ടും. സോ ഇവിടെ നമ്മൾ ടൈം ഡൊമൈനിലുള്ള എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് എക്സ് ഓഫ് കെ ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡെസിമേഷൻ ഇൻ ടൈം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സെവൻത്ത് സ്റ്റെപ്പിൽ ഡി എഫ് ടി ഔട്ട്പുട്ട് ഇസ് ഇൻ നോർമൽ ഓർഡർ. ഇത് ഞാനിങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് ഡി എഫ് ടിയുടെ കേസിൽ നമുക്ക് ആവശ്യമില്ല, കാരണം ഡി എഫ് ടിയിൽ നമ്മൾ സീക്വൻസ് കൊടുക്കുന്നത് ബിട്രുവേഴ്സ് ഓർഡറിലാണ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നോർമൽ ഓർഡറിലായിരിക്കും. പക്ഷേ അതേസമയത്ത് ഡി ഐ എഫിൻ്റെ കേസിൽ നമ്മൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് നോർമൽ ഓർഡറിലായിരിക്കും, പക്ഷേ ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് ബിട്രുവേഴ്സ് ഓർഡറിലായിരിക്കും. സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ഇത്രയാണ് നമ്മൾ ഡി ഐ ടി കാണുന്നതിൻ്റെ സ്റ്റെപ്സുകൾ. സോ ഡെസിമേഷൻ ഇൻ ടൈം മെത്തേഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ലെക്ചറിൽ നമ്മൾ കണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.